കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് പേർ കൊടുത്ത് മേടിച്ച് നല്ല ഒന്നാം കൂന്തൽ ചില സ്ഥലങ്ങളിൽ കണവെന്ന് പറയും പേരിൽ വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു കിലോ കൂന്തൽ മേടിച്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് വട്ടത്തി താണ്ടെ മുറിച്ച് വെച്ചിട്ടുണ്ടെട്ടോ ഇനി ഇത് വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു അങ്ങോട്ട് ഇങ്ങോട്ട് തയ്യാറാക്കുമ്പോണെങ്കിൽ നിങ്ങൾ വെറുതെ അങ്ങോട്ട് വീഡിയോ കണ്ടോ സംഭവം നമ്മൾ ഉഷാറാക്കും അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടേ ആദ്യം ഒരു പാനിനകത്തുള്ള അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ചെറിയ രണ്ട് കഷ്ണം കറുകപ്പെട്ടേ മൂന്ന് ഏലക്കയും ഇട്ട് ഇട്ടുകൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയെടുത്തിട്ട് ഒന്ന് വറുത്തിരിക്കണം വറുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി അറിഞ്ഞതും പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് വയറ്റി എടുക്കും വയറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിയുടെയും ഒരു പച്ച ഫ്ലേവർ ഉണ്ട് അതൊക്കെ ഒന്നും മാറിക്കിട്ടാൽ മതിയോ എന്നിട്ടുണ്ടല്ലോ നമുക്ക് ഇതിനകത്തോട്ട് ഒരു പത്ത് മുപ്പത് ചെറുപുള്ളി ഇട്ട് കൊടുക്കണം ചെറുവിള്ളി എത്ര ചേർത്താലും ടേസ്റ്റ് കൂടുതലേ ഉള്ളൂ പക്ഷേ എന്ന് വെച്ചിട്ട് ഒരുപാട് വാരി വലിച്ചൊന്നും വേണ്ട ഒരു പത്ത് മുപ്പ് എണ്ണം ചേർത്തച്ചാൽ അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം ഇട്ടു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കാരണം നിങ്ങളുടെ ഷെയർ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഇനി നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇളക്കുന്ന സമയം പോകാതറിഞ്ഞില്ല ഇനി ഇട്ട് കൊടുക്കാനായിട്ടുള്ളതൊരു ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള സവാളയാണ് സവാള ഒരുപാട് ചേർക്കേണ്ട കാരണം ഇതൊരു മധുരം കൂടുതലാണ് സവാള കുറച്ച് മാത്രം ചേർത്തച്ചാൽ മതി ഇതിൻ്റെ കളറും ടോട്ടലായിട്ട് താങ്കൾ ഇതുപോലെ അങ്ങോട്ട് വരും ഈ സമയത്ത് നമുക്ക് ഉണ്ടല്ലോ കുറച്ച് മസാലപ്പൊടികൾ ഏർത്ത് ഒരു ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നല്ല ഏരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൗഡറും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീനത്തിൻ്റെ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഫിനിഷ് ഇനി നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് ഈ ഒരു മസാലപ്പൊടിയൊന്നും നല്ലതൊന്ന് മൂപ്പ് ചേർക്കണം ചെറിയ തീയിൽ ഈ മസാലപ്പൊടി മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫ്ലേവർ അങ്ങോട്ട് പുറത്തോട്ട് വരുമോ ആ സമയം വരെ നിങ്ങളൊന്ന് വെയിറ്റ് അങ്ങോട്ട് ചെയ്ത് നിന്നച്ചാൽ മതി നല്ലതുപോലെ താണ്ടേ മസാലപ്പൊടിയൊക്കെ മൂത്ത് അതിൻ്റെ ഉണ്ടല്ലോ നല്ല ഡാർക്ക് പരുവത്തിൽ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും രണ്ട് തക്കാളി നീളത്തിൽ അഴിഞ്ഞ് ചേർക്കണം തക്കാളി ഇപ്പോൾ മാത്രമേ ചേർക്കാൻ പോകൂള്ളൂ ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ തക്കാളിയുടെ ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് മസാലപ്പൊടി ഒന്ന് മൂക്ക വരും അങ്ങനെ വരരുത് അവസാനം മാത്രം ചേർത്ത് കൊടുത്ത് ആ ഒരു തക്കാളി ഉള്ളിലുള്ള വെള്ളമേ ഒന്ന് പുറത്തോട്ട് വരുന്നു എന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വട്ടത്തിൽ മുറിച്ച് വച്ചേക്കുന്ന കൂന്തലുണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് എടുത്തിട്ട് ആ മസാല മുഴുവനായിട്ട് അങ്ങോട്ട് മുഴുവനായിട്ടങ്ങോട്ട് പിടിപ്പിച്ച കൂട്ടെടുക്കണേ കാണാൻ തന്നെ നല്ല മനോരോട്ടോ ഈ ഒരു കൂന്തൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതൊന്ന് ചുരുങ്ങി വരും എന്നിട്ട് ഈ കൂന്തലിൻ്റെ ഉള്ളിലുള്ളൊരു വെള്ളമേമുണ്ട് അതുകൂടെ അങ്ങോട്ട് പുറത്തോട്ട് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കിനും നമുക്കിതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അതേപോലെ തന്നെ കറിവേപ്പിൽ അത് മെയിനായിട്ടുള്ളൊരു സംഭവമാണ് അത് കുറച്ച് അധികം അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കുക പിന്നെ ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് അര ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് അര ഗ്ലാസ് മാത്രം മതി എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കൂന്തൽ വെന്ത് വരാനായിട്ടൊരല്പ സമയം എടുക്കും അതുകൊണ്ട് തന്നെ ഇത് മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അതൊക്കെ ഉള്ളൂ പരിപാടി ഇടയ്ക്കൊന്ന് ഇളക്കി എടുക്കാനായിട്ട് മറന്നു പോകരുത് നല്ല കിടിലൻ ടേസ്റ്റുള്ള ഒരു കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു മസാലയൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരു പ്രത്യേക ഫ്ലേവർ ആകട്ടെ ഈ ഒരു കൂന്തൽ റോസ്റ്റിന് ഒന്നും പറയാൻ ായിട്ടുള്ള പൊന്ന പോളിയായിട്ട് നല്ല ചൂട് ചപ്പാത്തി കൂടിയും ചോറിൻ്റെ കൂടെയും ഇതുപോലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കാതിരിക്കാണ്ട് പറ്റത്തില്ല നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഗൂന്തലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ് ഇതുപോലെ ഒന്ന് റോസ്റ്റാക്കി നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ നമ്മളിതുപോലുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം നിങ്ങളുടെ കമൻറ്റുകൾ ലൈക്കുകളും ഷെയറുകളും ഒക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ അല്ല ശരി Signing out. Thank you.